ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. താൻ എല്ലാവരുടെയും ഉപദേശവും കേൾക്കുമെന്നും എന്നാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉപദേശം ഒരിക്കലും കേൾക്കില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു. ഗവർണർ സ്ഥാനത്തിരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ യോഗ്യനല്ല എന്നും സതീശൻ പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നിശിതമായ വിമർശനവുമായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയത്. പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് വി ഡി സതീശൻ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും കണ്ടുപഠിക്കണമെന്ന ഗവർണറുടെ പ്രസ്താവനയ്ക്ക് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഞാൻ മഹാത്മാഗാന്ധിയെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും തുടങ്ങി കോൺഗ്രസിന്റെ പല കാലത്തുമുള്ള നേതാക്കന്മാരുടെ നല്ല വശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അവരുടെ എല്ലാ ഉപദേശങ്ങളും ഞാൻ കേൾക്കും. പക്ഷെ ഒരു കാരണവശാലും ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉപദേശം കേൾക്കില്ല. കാരണം ഗവർണർ ആകുന്നതിന് മുമ്പ് ഒരു ഭിക്ഷാന്തേഹിയെ പോലെ 5 രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി നടന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ ഉപദേശം കേട്ടുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന പ്രശ്നമില്ല. ഗവർണറുടെ അനാവശ്യ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുകയായിരുന്നു. ഗവർണറോട് നയപ്രഖ്യാപനം നടത്തണമെന്ന് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണമായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചാൽ എതിർക്കാൻ കഴിയില്ല. സാധാരണ നിലയിൽ സമവായമാണ് നടക്കാറെന്നും അദ്ദേഹം പറഞ്ഞു. കിഴക്കമ്പലത്ത് നടന്നത് CPMന്റെ അറിവോടെ നടന്ന കൊലപാതകമാണ്. CPIക്കാർക്ക് പോലും സംസ്ഥാനത്ത് രക്ഷയില്ലാത്ത സ്ഥിതിയാണ്. പിന്നെയാണ് 2020 എന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. ജനം, കൊച്ചി.